ആ എന്തായാലും നാളെ രാവിലെ അറിയാം. എന്തറിയാന്ന്? എനിക്ക് എനിക്ക് തിടിച്ചവന്മാര് നാളെ രാവിലെ വീട്ടിൽ വരും. നിനക്ക് തിടിച്ചവന്മാരാ? ആ ആ ആരിടിച്ച നിന്ന? മുന്നേ പിടിച്ച് ഫൈസലാ പിടിച്ചു. നിന്നെ മുന്നേ ഫൈസലാ പിടിച്ചാ? ആ അതിന് അവന്മാര് വീട്ടിൽ വന്ന നീ പോയിക്കളെ. ആരെന്താ? ശരിയെന്നാ ഭൈ. എടോ നീ നന്ദു, ഹലോ ഹലോ. എടാ നന്ദു, നീ വരണ്ട. എന്തായാലും നമ്മളെ കൂട്ടർ നമ്മുടെ തലത്തല്ലി. എടാ നീ എടാ നീ കൊടുക്കാണ്ട് കൊടുത്തോണ്ട് ഫൈസല. പുന്നപ്പറയിൽ ആത്മഹത്യ ചെയ്ത നന്ദുവിന്റെ അവസാന ഫോൺ സംഭാഷണമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. വളരെ സങ്കടം തോന്നും. നന്ദു സഹോദരിയോട് തനിക്ക് സംഭവിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് പറയുകയാണ്. തന്നെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റാണ് അവൻ പറയുന്നത്. അത് മാത്രമല്ല, അവർ നാളെ അവിടേക്ക് എത്തുമെന്നും അവൻ സഹോദരിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. മോനെ നീങ്ങു വാ എന്ന് പലതവണ സഹോദരി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ട്രെയിൻ വരുന്നതിൻ്റെ അടുത്ത് നിൽക്കുകയാണെന്നും അവിടേക്ക് പോവുകയാണെന്നും ഒക്കെ അനിയൻ പറയുമ്പോൾ ചേച്ചി വളരെ സ്നേഹത്തോടെ വിളിക്കുന്നു. അത് മാത്രമല്ല, അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറിയിട്ട് അമ്മയെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അമ്മയുടെ ശബ്ദം കേൾക്കും മുമ്പ് തന്നെ നന്ദു പോയി എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് നടന്ന് ഫോൺ അവിടെ വെച്ചിട്ടായിരിക്കാം പോയത്. പിന്നീട് നന്ദു മറുപടി കേൾക്കുന്നില്ല. അത് മാത്രമല്ല, ട്രെയിൻ പോകുന്നതിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. സംഭവം, നന്ദുവിനെ ഉപദ്രവിച്ചവർ പ്രദേശത്തെ DYFI പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് നന്ദുവിൻ്റെ ആത്മഹത്യയാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്നാൽ പോലും ആ മരണത്തിലേക്ക് നയിച്ചത് കുറച്ച് ആൾക്കാരാണ്. അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അതുമാത്രമല്ല, സുഹൃത്തുക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംസാര വിഷയങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആരുമില്ലാതെ പോകുന്നതും ഒരാളെ മാത്രമായി വളഞ്ഞിട്ട് തല്ലുമ്പോൾ അവനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ കണക്കിലെടുക്കേണ്ട ഒന്നാണ്. ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല. അത് വരും. അവരനുഭവിക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ നാണക്കേട്, ഒറ്റ നിമിഷം കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവരുടെ തോന്നൽ, അതൊക്കെയാണ് ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നയിക്കുന്നത്. അമ്മയ്ക്കും സഹോദരിക്കും ആരുമില്ലാതെയാകുമ്പോൾ മാത്രമാണ് നമ്മൾ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. വളരെ സങ്കടം തോന്നും നന്ദുവിൻ്റെ ഈ അവസാന വർത്തമാനം കേൾക്കുമ്പോൾ. അതിലേറെ വിഷമവുമുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നന്ദുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചവരുണ്ടെങ്കിൽ, അങ്ങനെ ഉപദ്രവിച്ചവരുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണം അറിയുകയും വേണം. ഹലോ, എന്തായാലും രാവിലെ അറിയാം. എന്തറിയാന്ന്? എനിക്ക് എനിക്ക് തിടിച്ചവന്മാര് നാളെ രാവിലെ വീട്ടിൽ വരും. നിനക്ക് തിടിച്ചവന്മാരാ? ആ ആരിടിച്ച നിന്ന? മുന്നേ പിടിച്ച് ഫൈസലാ പിടിച്ചു. നിന്നെ മുന്നേ ഫൈസലാ പിടിച്ചാ? ആ അതിന് അവന്മാര് വീട്ടിൽ വന്ന നീ പോയിക്കളെ. ആരെന്താ? ശരിയെന്നാ ഭൈ. എടോ നീ നന്ദു, ഹലോ ഹലോ. എടാ നന്ദു, നീ വരണ്ട. എന്തായാലും നമ്മളെ കൂട്ടർ നമ്മുടെ തലത്തല്ലി. എടാ നീ കൊടുക്കാണ്ട് ഫൈസല. എടാ നീ ഇങ്ങോട്ട് വാടാനോ? ഞാൻ പറയട്ടെ, എന്റെ കൂട്ടുകാരുടെ വിഷയം ഉണ്ടാക്കി. ഹലോ ഹലോ എടാ ഹലോ. ആ പറഞ്ഞോ. എടാ നീ ഇങ്ങോട്ട് വാടാനോ? എടാ നീ ഇങ്ങോട്ട് വാടാനോ? പറവലുണ്ട്. നീ ഇങ്ങോട്ട് വാടാ. ശരി, നാളെ രാവിലെ വരാന്നേ. നാളെ രാവിലെ ഇപ്പൊ വരണം. നീ എന്റോട് നമ്മളെ വണ്ടാനല്ലേ? നീ കറക്റ്റ് പറ റെയിം വരുന്നുണ്ട്. എടാ നീ എന്റോട് ആരൊക്കെണ്ട്? എന്റെ ഒറ്റക്കോളിയേ. നന്ദു നീ ഇങ്ങോട്ട് വന്നേ? നന്ദു ഇല്ല വരച്ചില്ല. എടാ നന്ദു നീ ഇങ്ങോട്ട് ആടാ. ഞാൻ ഇല്ലക്കെ. ഇനി എത്ര കാലമായാലും ഞാൻ വരും. ഇപ്പൊ വന്നാലും നാളെ നാളെ എപ്പോഴെങ്കിലും ഒരു ചന്തിരിക്കും. എനിക്ക് വളർന്നു ആഗ്രഹമുണ്ട്. ഇമ്മളെ കൈ മേത്ത് വെച്ചുപോയി. ശരിയെന്നാ. ഹലോ നന്ദുനെ. നന്ദു നന്ദു ഹലോ നന്ദുനെ. ഹലോ നന്ദു ഹലോ 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 ഹലോ.
നന്ദു കട്ടാക്കിയാടി. ഹലോ.